ധനമന്ത്രാലയത്തിന് പുറമെ NIA കോടതിയിൽ നിലപാട് അസന്നിഗ്ധമായി വ്യക്തമാക്കിയതോടെ നയതന്ത്ര ബാഗ് അല്ല എന്ന് ആദ്യമേ പറഞ്ഞ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടുതൽ വെട്ടിലാകുന്നു. മുരളീധരന്റെ മൊഴിയും അന്വേഷണ ഏജൻസികൾ രേഖപ്പെടുത്തുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. നയതന്ത്ര ബാഗ് ആയിരുന്നെങ്കിൽ UAE കേസ് ഉണ്ടാകുമായിരുന്നു എന്ന മന്ത്രിയുടെ വിശദീകരണവും ഇന്നലത്തെ NIA റിപ്പോർട്ടോടെ അപ്രസക്തമാകുന്നു. വാസ്തവത്തിൽ ഇതിന് ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നുള്ള നിലയിലുള്ള പരിരക്ഷയിൽപ്പെടുന്നതല്ല. പക്ഷേ ഒരു ഡിപ്ലോമാറ്റിന് വന്ന ഒരു കാർഗോ, ഇത് ഔദ്യോഗികമായിട്ടല്ല അയച്ചത്, ഒരു വ്യക്തി അയച്ചു. ഒരു ഡിപ്ലോമാറ്റിന് വന്ന പാർസലാണ്. വി മുരളീധരൻ ഈ വിവാദ പ്രസ്താവന നടത്തിയത് July 8. NIA കേസെടുത്തത് July 10. 2 മാസത്തെ അന്വേഷണത്തിന് ശേഷം NIA ഇന്നലെ നൽകിയ റിപ്പോർട്ടിൽ ഒരു കാര്യം വ്യക്തമാണ്. സ്വർണം വന്നത് നയതന്ത്ര ബാഗേജ് വഴി തന്നെയാണ്. നയതന്ത്ര ബാഗ് എന്ന വ്യാജേന കള്ളക്കടത്ത് എന്നല്ല, നയതന്ത്ര ബാഗ് മറയാക്കി കള്ളക്കടത്ത് എന്നാണ് ഇപ്പോൾ NIA കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതായത് വന്നത് നയതന്ത്ര ബാഗ് തന്നെ എന്ന കാര്യത്തിൽ NIA സംശയമില്ല. അതാണ് ഈ കേസിനെ ശക്തമാക്കുന്നത്. ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂർ പാർലമെന്റിൽ നൽകിയ ഉത്തരത്തിലും നയതന്ത്ര ബാഗ് എന്ന് സംശയമില്ലാത്ത വിധം ഉപയോഗിക്കുന്നു. ഈ ഉത്തരം പുറത്തു വന്നതിന് ശേഷമുള്ള വി മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. ഡിപ്ലോമാറ്റിക് ബാഗെങ്കിൽ വിദേശ രാജ്യവുമായുള്ള കേസാകുമായിരുന്നുവെന്നാണ് വിശദീകരണം. എന്നാലിപ്പോൾ NIA കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ കൂടി പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്ന് കോടതി അറിയിക്കുമ്പോൾ കേസ് വിദേശ രാജ്യവുമായുള്ള വിഷയമായി തന്നെ മാറുകയാണ്. CPM വി മുരളീധരനെതിരെ അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ ഏജൻസികൾക്ക് മൊഴിയെടുക്കാതെ അവഗണിക്കാനാകുമോ? ഡിപ്ലോമാറ്റിക് ബാഗേജുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളോ വൈരുദ്ധ്യങ്ങളോ ഉണ്ട് എങ്കിൽ അത് ഔദ്യോഗിക തലത്തിൽ ഏജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയുമായി അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൺസേൺഡ് അതോറിറ്റിയിൽ നിന്നും വ്യക്തത തേടുന്നതായിരിക്കും ഉചിതം. നയതന്ത്ര ബാഗല്ല എന്ന് വരുത്താനുള്ള ഉപദേശം നൽകിയത് അനിൽ നമ്പ്യാരാണെന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മൊഴി ശരിയെങ്കിൽ അതിന് അടുത്ത ദിവസങ്ങളിലാണ് കേന്ദ്രമന്ത്രിയുടെയും സമാന സ്വഭാവത്തിലുള്ള വിശദീകരണം. ഈ സാഹചര്യത്തിൽ വി മുരളീധരൻ്റെ പ്രസ്താവന അന്വേഷിക്കാതെയുള്ള ഏത് റിപ്പോർട്ടും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.